പി എസ് സി ഷോർട്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. തൊഴിൽ വാർത്തയിലെ ഈ ഒരു ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതെന്ന് പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ പാസ്വേഡാണ് 1 2 3 4 5 6 എന്ന് പറയുന്നത്. എന്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതാണ്? അത് 1 2 3 4 5 6 ആണ്. പനാമ ആസ്ഥാനമായുള്ള നോട്ട് പാസ് സോഫ്റ്റ്വെയർ കമ്പനിയുടേതാണ് ഈ കണ്ടെത്തൽ. 45 ലക്ഷം അക്കൗണ്ടുകളുടെയെങ്കിലും പാസ്വേഡ് 123456, അതായത് 1 2 3 4 5 6 ആണ് 45 ലക്ഷം അക്കൗണ്ടുകളുടെയെങ്കിലും പാസ്വേഡ് എന്നാണ് പറയുന്നത്. കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന പാസ്വേഡുകളിൽ എഡ്മിൻ 2-ാമതും 1 2 3 4 5 6 7 8 3-ാമതുമായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ഏറ്റവും കൂടുതലുള്ള 2-ാമത്തെ പാസ്വേഡ് ഇതാണ്, എഡ്മിൻ എന്നാണ്. അതേപോലെ തന്നെ 3-ാമത്തെ പാസ്വേഡ് ആണെങ്കിൽ അത് 1 to 8 വരെയാണ് ഉള്ളത്. അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും അടങ്ങുന്ന 20 ക്യാരക്ടർ എങ്കിലും ഉള്ള പാസ്വേഡുകൾ ഉപയോഗിക്കണം എന്ന അക്കൗണ്ട് ഉടമകളോട് നോട്ട് പാസ് നിർദ്ദേശിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ ഗോത്രവനിത അടുത്തിടെ അന്തരിച്ചു. അവരാണ് ബുദിനി മെജാൻ എന്ന് പറയുന്നത്. അപ്പം ബുദിനി മെജാൻ ആരാണ്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായിട്ടുള്ള ഗോത്രവനിതയാണ് ബുദിനി എന്ന് പറയുന്നത്. 1959 ഡിസംബർ 6 ഇന്നത്തെ ജാർഖണ്ഡിൽ ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചത് ബുധിനിയായിരുന്നു. ആ മാല നെഹ്റു ബുധിനിക്ക് തിരികെ ഇട്ട് നൽകി. ഓക്കെ, അപ്പം എപ്പോഴാണ് ജവഹർലാൽ നെഹ്റു ജാർഖണ്ഡിലെത്തുന്നത്? ജാർഖണ്ഡിൽ ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നെഹ്റു 1959 ഡിസംബർ 6 അവിടെ എത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നത് ബുധിനിയാണ്. അണക്കെട്ടിലെ നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്നു അന്ന് 15-കാരിയായിട്ടുണ്ടായിരുന്ന ബുധിനി. ഗോത്രത്തിന് പുറത്തുള്ളയാളെ മാലയിട്ടു എന്ന കാരണത്താൽ സാന്താൾ ഗോത്ര സമൂഹം ബുധിനിയെ തിരസ്കരിച്ചു. ബുധിനി എന്ന പേരിൽ അവരുടെ ജീവിതം ആവിഷ്കരിച്ചുകൊണ്ട് സാറാ ജോസഫ് ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചാണ് ബുധിനി എന്ന നോവൽ സാറാ ജോസഫ് എഴുതിയതും അതിന് അവാർഡ്സൊക്കെ പലതും കിട്ടിയിട്ടുമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ബുധിനി എന്ന നോവൽ ആരുടെയാണ്? അത് സാറാ ജോസഫിൻ്റെതാണ്. ഇനി 2023 ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. ഓക്കെ, അപ്പം 2023 ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അത് തമിഴ് എഴുത്തുകാരനായിട്ടുള്ള പെരുമാൾ മുരുകനാണ്. ഫയർ ബേർഡ് എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ആലണ്ടപ്പാച്ചി എന്ന നോവൽ തമിഴിൽ നിന്നും ജനനി കണ്ണനാണ് ഫയർ ബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പം പെരുമാൾ മുരുകൻ്റെ തമിഴിൽ എഴുതിയിട്ടുള്ള നോവലാണ് ആലണ്ടപ്പാച്ചി എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ഫയർ ബേർഡിനാണ് ഈ ഒരു ജെ സി ബി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ലേഷൻ ചെയ്ത ആളാണ് ജനനി കണ്ണൻ. ഗ്രന്ഥകാരൻ 25 ലക്ഷം രൂപയും പരിഭാഷകന് 10 ലക്ഷം രൂപയും ആണ് പുരസ്കാരമായിട്ട് ലഭിക്കുന്നത്. പെൻക്വിൻ റാൻഡം ഹൗസാണ് ഇതിൻ്റെ പ്രസാധകർ. ഓക്കെ, പെൻക്വിൻ ആണ് ഇതിൻ്റെ പ്രസാധകർ എന്ന് പറയുന്നത്. 2022 പുരസ്കാരം ലഭിച്ചത് ഖാലിദ് ജാവേദിൻ്റെ ദ പാരഡോയ്സ് ഓഫ് ഫുഡ് എന്ന പുസ്തകത്തിനായിരുന്നു. അപ്പം 2022 കൂടി ഒന്ന് നോക്കി വയ്ക്കുക, ആർക്കാണ് കിട്ടിയിട്ടുണ്ടായത്? അത് ഖാലിദ് ജാവേദിനാണ്. ദ പാരഡോയ്സ് ഓഫ് ഫുഡ് എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുണ്ടായത്. ബാരൻ ഫറൂവിയാണ് ഈ ഉറുദു നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആളുടെ പേരും കൂടി പഠിച്ചു വയ്ക്കുക, ബാരൻ ഫറൂവിയാണ്. ഇത് ഉറുദുവിലാണ്. ഖാലിദ് ജാവേദ് ദ പാരഡൈസ് ഓഫ് ഫുഡ് നിമനത്ത് ഖാന എന്നായിരുന്നു അതിൻ്റെ ഉറുദു വാക്ക് എന്ന് പറയുന്നത്, മീൻസ് ആ കൃതിയുടെ പേര്. അപ്പം അതിനെ ഇംഗ്ലീഷിലേക്ക് ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ബാരൻ ഫറൂവി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നവംബറിൽ കറാച്ചിക്കടുത്ത് വടക്കൻ അറബിക്കടലിലെ പാക് നാവിക താവളങ്ങളിൽ നടന്ന ചൈന പാകിസ്ഥാൻ നാവികാഭ്യാസത്തിൻ്റെ പേരാണ് സീ ഗാർഡിയൻ 3. അപ്പം സീ ഗാർഡിയൻ 3 എന്താണ്? പാകിസ്ഥാനും ചൈനയും തമ്മിൽ നടന്നിട്ടുള്ള നാവികാഭ്യാസമാണ് സീ ഗാർഡിയൻ 3 എന്ന് പറയുന്നത്. സമുദ്രമേഖലയിലെ സുരക്ഷാ ഭീഷണിക്കുള്ള കൂട്ടായ പ്രതികരണം എന്നതാണ് ഈ അഭ്യാസത്തിൻ്റെ പ്രമേയം. അപ്പം സീ ഗാർഡിയൻ 3 പ്രമേയം എന്തായിരുന്നു? സമുദ്രമേഖലയിലെ സുരക്ഷാ ഭീഷണിക്കുള്ള കൂട്ടായ പ്രതികരണം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനിലെ മന്ത്രിസഭ അഴിച്ചുപണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജയാണ് സുവല്ല ബ്രേവർമാൻ. ഓക്കെ, സുവല്ല ബ്രേവർമാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു, ആഭ്യന്തര സെക്രട്ടറി, ബ്രിട്ടൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുണ്ടായ ഇന്ത്യൻ വംശജയായിരുന്നു സുവല്ല ബ്രേവർമാൻ എന്ന് പറയുന്നത്. അവർക്ക് പക്ഷേ ബ്രിട്ടനിലെ ഒരു മന്ത്രിസഭ അഴിച്ചുപണിക്കിടെ അവർക്ക് എന്താണ് അവരുടെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്.
തമിഴ്നാട് സ്വദേശി ഉമയുടെയും ഗോവയിൽ നിന്നുള്ള ക്രിസ്റ്റി ഫെർണാണ്ടസിൻ്റെയും മകളാണ് 43-കാരിയായിട്ടുള്ള സുവെല്ല. വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ക്ലെവർലിയാണ് പുതിയ ആഭ്യന്തര സെക്രട്ടറിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം പുതിയ ബ്രിട്ടൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? അത് ജെയിംസ് ക്ലെവർലിയാണ്. ജെയിംസ് ക്ലെവർലി. ഇനി മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ളത്. അപ്പം ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലെവർലിയും വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ളത് ഡേവിഡ് കാമറൂണും ആണ്. പ്രധാനമന്ത്രി ഋഷി സുനക്കിനു പുറമെ ഗോവയിൽ കുടുംബവേരുകളുള്ള ഇന്ത്യൻ വംശജ കെയർകുഡിൻ ഹോ ഊർജ വകുപ്പിൻ്റെ സെക്രട്ടറി പദവി വഹിക്കുന്നു. അപ്പം എന്താണ്, അടുത്തൊരു ഇന്ത്യൻ വംശജനാണ് ആരെന്ന് പറയുന്നത്? കെയർകുഡിൻ ഹോ. അദ്ദേഹത്തിന് ഏത് വകുപ്പാണുള്ളത്? അദ്ദേഹം ഊർജ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് പദവിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ മൂന്ന് ആൾക്കാരെ കുറിച്ചിട്ട് പറഞ്ഞു. ആരൊക്കെയാണ്? ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത് ജെയിംസ് ക്ലെവർലിയാണ്. വിദേശകാര്യ സെക്രട്ടറി ആയത് ഡേവിഡ് കാമറൂൺ. അതുപോലെ തന്നെ ഊർജ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് കെവർകുഡിൻ ഹോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയ ബോളിവുഡ് പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ. ഓക്കെ, അപ്പം 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചതാണ് ബോളിവുഡ് പിന്നണി ഗായകനായിട്ടുള്ള സുരേഷ് വാഡ്കർക്കാണ്. ഇനി ലോക പ്രമേഹ ദിനം എന്നാണ്? അത് നവംബർ 14. ഓക്കെ, ലോക പ്രമേഹ ദിനമാണ് നവംബർ 14 എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം നിലവിൽ വന്നത് മാനവീയം തിരുവനന്തപുരത്താണ്. ഓക്കെ, എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം വന്നിട്ടുള്ളത്? മാനവീയം വീതി തിരുവനന്തപുരം. രാത്രി ജീവിതം ആസ്വദിക്കാനുള്ള കേന്ദ്രം ആണ് ഈ മാനവീയ വീതി എന്ന് പറയുന്നത്. രാത്രി ജീവിതം ആസ്വദിക്കാൻ രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ഈ വീതി ഉണർത്തുന്നിരിക്കും. അപ്പൊ മാനവീയ വീതി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അത് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, എന്താണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. കേരളം 99.5% ഭൗതിക പുരോഗതി നേടിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ഒഡീഷയും ബീഹാറാണ് മൂന്നാം സ്ഥാനത്തും. അപ്പം എന്താണ് സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത്? കേരളമാണ്. രണ്ടാം സ്ഥാനത്ത് ഒഡീഷ, മൂന്നാം സ്ഥാനത്ത് ബീഹാറാണ്. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് 60% മേൽ പുരോഗതി കൈവരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പോക്സോ ആക്ട് ആണ്. അപ്പം 2024-25 അധ്യയന വർഷം മുതൽ കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ പോക്സോ ആക്ടിനെ കുറച്ചും കൂടി പഠിപ്പിക്കും. അപ്പം പോക്സോയുടെ പൂർണ്ണനാമം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വരാറുണ്ട്, പ്രൊട്ടക്ഷൻ ആണോ പ്രിവെൻഷൻ ആണോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പെട്ടെന്ന് പ്രിവെൻഷൻ ആവാൻ ഒരു ചാൻസ് ഉള്ള പോലെ തോന്നും, അതേപോലെ തന്നെ ഓപ്ഷൻസിലും അവരുടെ ആ ഒരു ചാൻസ് ആയിട്ട് ഇടുകയും ചെയ്യും. അപ്പം എപ്പോഴും ആലോചിക്കുക, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലാണ്, അതായത് SCERT ആണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. അടുത്ത വർഷം 1, 3, 5, 6, 7, 9 ക്ലാസ്സുകളിലും 2025-26 മറ്റ് ക്ലാസ്സുകളിലും പാഠ്യപദ്ധതിയിൽ ഈ ഒരു ബോധവൽക്കരണം ഉൾപ്പെടുത്തും. അപ്പം ഏത് ക്ലാസ് മുതൽ? 1, 1-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 6, 7, 9 ക്ലാസ്സുകളിലും ഏത് ഇപ്പം ഈ ഒരു സമയത്ത് ഇതിൻ്റെ ബോധവൽക്കരണം ഒക്കെ തന്നെ ഉൾപ്പെടുത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിന്റെ 52 വർഷത്തെ ചരിത്രത്തിൽ വിരാട് കോഹ്ലി 50 സെഞ്ചുറി തികച്ചു എന്ന് എവിടെ വെച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്? എന്തായാലും ഏകദിന ക്രിക്കറ്റിന്റെ 52 വർഷത്തെ ചരിത്രത്തിൽ വിരാട് കോഹ്ലി 50 സെഞ്ചുറി തികച്ചു എവിടെ വെച്ചാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. 2023 നവംബർ 15 വിരാട് കോഹ്ലി ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്നത്. അപ്പം എപ്പോഴായിരുന്നു? 2023 നവംബർ 15 മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ച്. ന്യൂസിലൻഡിനെതിരെയുള്ള ലോകകപ്പ് സെമി ഫൈനലിലാണ് 106 പന്തുകളിൽ നിന്നും 8 ഫോറും 1 സിക്സും അടക്കം നേടി വിരാട് കോഹ്ലി സെഞ്ചുറി തികച്ചത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി ഇപ്രാവശ്യം മറികടന്നിട്ടുള്ളത്. സച്ചിൻ ടെണ്ടുൽക്കർ 49 സെഞ്ചുറീസാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഇതുവരെ. ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്ന് വിരാട് കോഹ്ലി 50 സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളത് ഇന്ത്യയിലെ ഏകദിന ക്രിക്കറ്റിൽ. 50 സെഞ്ചുറി.
അടുത്തത് രണ്ടാമതും സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡ്രോ സാഞ്ചസ്. ഓക്കെ, അപ്പം സ്പെയിനിന്റെ പ്രധാനമന്ത്രി ആരാണ്? ഡ്രോ സാഞ്ചസ് ആണ്. അതേപോലെ തന്നെ അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണ് ഹാവിയർ മിലേ. അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഹാവിയർ മിലേ ആണ്. സ്പെയിനിന്റെ പുതിയ പ്രധാനമന്ത്രി അത് ഡ്രോ സാഞ്ചസ് ആണ്. രണ്ടാമതുമാണ് ഡ്രോ സാഞ്ചസ് ഇപ്പം പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി. അപ്പം വിവേക് മൂർത്തി എന്തിൻ്റെ കമ്മീഷൻ അധ്യക്ഷനാണ്? വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി. ഈ കമ്മീഷനിൽ 11 അംഗങ്ങളാണ് ഉള്ളത്. US സർജൻ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജനുമാണ് വിവേക് മൂർത്തി. അപ്പൊ വിവേക് മൂർത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? US സർജൻ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെ ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനുമാണ് വിവേക് മൂർത്തി എന്ന് പറയുന്നത്. കർണാടകയിൽ നിന്നും US കുടിയേറിയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഇന്ത്യൻ വംശജൻ എന്നൊക്കെ പറഞ്ഞത്. ഇനി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് അലോക് ശർമ്മയാണ്. അലോക് ശർമ്മ ആരാണ്? പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് അലോക് ശർമ്മ എന്ന് പറയുന്നത്. UP സ്വദേശിയാണ്. കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന പദവിയിലിരിക്കെ അന്തരിച്ച അരുൺ കുമാർ സിൻഹയുടെ പിൻഗാമിയായിരുന്നു അലോക് ശർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി കേരളത്തിൽ 4 പുനരധിവാസ ഗ്രാമങ്ങൾ സജ്ജമാക്കുന്നു. അത് പുനലൂർ, നിലമ്പൂർ, കാട്ടാക്കട, കണ്ണൂർ എന്നിവിടങ്ങളിലാണ്. അപ്പം എന്താണ്, സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായിട്ട് കേരളത്തിൽ 4 പുനരധിവാസ ഗ്രാമങ്ങൾ സജ്ജമാക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? പുനലൂർ, നിലമ്പൂർ, കാട്ടാക്കട, കണ്ണൂർ എന്നിവിടങ്ങളിലാണ്. 5 ഏക്കർ വീതം സ്ഥലം കണ്ടെത്തി ഗ്രാമങ്ങൾ ഒരുക്കാനാണ് പദ്ധതി. ബുദ്ധിപരമായ പരിമിതിയുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താമസിക്കാനും തൊഴിൽ ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഗ്രാമത്തിൽ സജ്ജമാക്കും. ഓക്കെ, അപ്പം എന്താണ്, ബുദ്ധിപരമായിട്ടും പരിമിതിയുള്ളവർക്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും ഒക്കെ തന്നെ താമസിക്കാനും തൊഴിൽ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ ഒരു ഗ്രാമത്തിൽ, ഈ ഒരു 4 സ്ഥലങ്ങളിൽ വരുന്ന ഗ്രാമങ്ങളിൽ സജ്ജമാക്കും. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് പ്രവർത്തിച്ച മലയാളി അടുത്തിടെ അന്തരിച്ചു. അതാണ് S. വെങ്കിട്ടരമണൻ. ഓക്കെ, S. വെങ്കിട്ടരമണൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന ഒരു മലയാളിയായിരുന്നു. അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. 1990-92 കാലത്താണ് RBI 18-ാമത് ഗവർണറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായത്. ആളെ കുറിച്ചിട്ട് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. വെങ്കിട്ടരമണൻ എപ്പോഴാണ്? 1990-92 കാലത്താണ് അദ്ദേഹം RBI ഗവർണറായിട്ടുണ്ടായിരുന്നത്. 18-ാമത്തെ ഗവർണറായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ ആദ്യത്തെ കേരളീയൻ കൂടിയാണ് S. വെങ്കിട്ടരമണൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? അത് S. വെങ്കിട്ടരമണനാണ്. 1985-89 കാലത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, 85-89 കാലത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. 90-92 കാലത്ത് അദ്ദേഹം 18-ാമത് RBI ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യത്തെ കേരളീയൻ അല്ലെങ്കിൽ മലയാളി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും S. വെങ്കിട്ടരമണനാണ്. ഇനി ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി രൂപവത്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെലങ്കാനയാണ്. അപ്പം കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഗോത്ര ദേവതകളായിട്ടുള്ള സമാക്ക, സരാക്ക എന്നിവയുടെ നാമധേയത്തിൽ തെലങ്കാനയിലെ മുലുഗു ജില്ലയിൽ സ്ഥാപിക്കുന്ന സർവകലാശാലയ്ക്ക് 889.07 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്താണ്, ഗോത്ര ദേവതകളായിട്ടുള്ള സമാക്ക, സരാക്ക എന്നിവയുടെ നാമധേയത്തിൽ തെലങ്കാനയിലെ മുലുഗു ജില്ലയിലാണ് ഈ ഒരു ഗോത്ര സർവകലാശാല, ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. അതിനായിട്ട് 889.07 കോടി രൂപ വരെ വകയിരുത്തിയിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ 28-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ക്രിസ്റ്റോഫ് സനൂസിയാണ്. അപ്പം 28-ാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? അത് ക്രിസ്റ്റോഫ് സനൂസിയാണ്. അവർ ഒരു പോളിഷ് സംവിധായകനും നിർമ്മാതാവും കഥാകൃത്തും തിരക്കഥാകൃത്തും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ക്രിസ്റ്റോഫ് സനൂസി ഏത് രാജ്യക്കാരനാണ്? പോളിഷ് ആണ്, പോളണ്ട്കാരനാണ്. അദ്ദേഹം ഒരു പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമാണ്.
10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകാണ് ചന്ദ്ര. ഓക്കെ, അപ്പം ചന്ദ്ര എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകാണ് ചന്ദ്ര എന്ന് പറയുന്നത്. ഇനി ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യമാണ് ഘോൽ. ഓക്കെ, എന്താണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യം ആണ് ഘോൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇന്ന് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നത്. അപ്പം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പം എല്ലാം ഒന്ന് പഠിക്കുക, ഒന്ന് എല്ലാം വായിച്ചു നോക്കുക. അപ്പം നമുക്ക് ഒരു ടെലിഗ്രാം ചാനൽ കൂടി ഉണ്ട്, കേരള പി എസ് സി ഷോർട്സ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അപ്പം അതിൽ നമ്മൾ ക്ലാസ്സസ് പോവാറുണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ശ്രീധരൻ മേനോൻ സാറിൻ്റെ കേരള ചരിത്രം ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യന്മാരുടെ വരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ക ബുക്കും അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ഫാക്ട്സും എസ് സി ആർ ടിയും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് കാണാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.